കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കരുണയുള്ളവർ കാണണം തകർന്നു വീഴാറായ കൂരയ്ക്കുള്ളിലെ ഒരു കുടുംബത്തിൻ്റെ ജീവിതം. മാഹി പരിമടം കരിമ്പിൽ ഹൗസിൽ മോഹൻലാലും കുടുംബവും സുരക്ഷിതമായ പാർപ്പിടത്തിനായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ്. നൂറിലേറെ വർഷം പഴക്കമുണ്ട് ഈ വീടിന്. ജനലുകളും വാതിലുകളും ചിതലരിച്ച് നശിച്ചു തുടങ്ങി. പൊളിഞ്ഞു വീഴാറായ മേൽക്കൂര താങ്ങി നിർത്തിയിരിക്കുകയാണ്. സുരക്ഷിതമല്ലാത്ത കൂരയ്ക്കുള്ളിൽ ആറംഗ കുടുംബമാണ് അന്തിയുറങ്ങുന്നത്. മോഹൻലാലും ഭാര്യ രത്നവല്ലിയും മകൾ ഷബ്നയും മൂന്ന് പേരക്കുട്ടികളും കാറ്റും മഴയും ശക്തമായ രാത്രിയിൽ തള്ളിനീക്കുന്നത് ഭയപ്പാടോടും പ്രാർത്ഥനയോടും കൂടിയാണ്. മഴവെള്ളം വീടിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ ഉറങ്ങാതെ അത് മുഴുവൻ പുറത്തേക്ക് ഒഴിച്ചു കളയണം. വാതിലും ജനൽപ്പാളികളും ഇല്ലാത്തതിനാൽ ഇഴജന്തുക്കൾ വീടിനുള്ളിലേക്ക് കയറി വരാറുണ്ട്. ഈ നേരം കുട്ടികളെ അടക്കിപ്പിടിച്ചിരിക്കാറാണെന്ന് രത്നവല്ലി പറയുന്നു. അല്ല, സാമ്പത്തികമായിട്ട് എല്ലാം ബുദ്ധിമുട്ടാണ്. എൻ്റെ മക്കളെയും കൊണ്ടിട്ട് ഇവിടെ അന്തി ഉറങ്ങാൻ പറ്റൂല. രാത്രിയാകുമ്പോൾ ഒരു മഴയും കാറ്റ് വരുമ്പോഴത്തേക്ക് പിറ്റേത്തെ ദിവസം ആളുകളൊക്കെ വന്ന് ചോദിക്കും. ഞങ്ങൾക്കൊന്നും മനസ്സ് വെച്ച് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്ന് ചോദിക്കലുണ്ട് എത്ര ആൾക്കാർ. ഞങ്ങളും വിചാരിച്ചത് വീട് ഇങ്ങളുണ്ടോ, നിങ്ങൾ വീച്ചിരിപ്പുണ്ടോ എന്നൊക്കെ രാവിലെ ആകുമ്പോൾ അവർ വന്ന് ചോദിക്കും. കാറ്റടിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് പേടിയെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അന്വേഷിക്കാൻ ആൾക്കാരൊക്കെ വരും. പക്ഷേ ഞങ്ങളോട് എല്ലാം വന്ന് അന്വേഷിക്കുമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ ഒരാളില്ല ഒന്നിനും. പൈസേൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇത് ഭർത്താവിൻ്റെ ആണെങ്കിൽ പണിയില്ല, രോഗമാണ്. പിന്നെ അതുകൊണ്ട് എൻ്റെ മോള് കൊണ്ടുവന്നിട്ട് വേണം ജീവിതം കിട്ടാൻ. ആകെ കിട്ടുന്ന ഒരു 200 രൂപയാണ്. അതിൽ കുട്ടികളുടെ പഠിപ്പും ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഓരോരോ എല്ലാവരോടും ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ട് കുട്ടികളുടെ സ്പോൺസറൊക്കെ ചെയ്യും. ബുക്കിൻ്റെ കാര്യത്തിനൊക്കെ അവരിങ്ങനെ നിൽക്കൊണ്ട് ഇങ്ങനെ പോകുന്നു ജീവിതം. അസുഖബാധിതനായതിനാൽ വല്ലപ്പോഴും മാത്രമേ മോഹൻലാൽ മത്സ്യബന്ധനത്തിന് പോകാറുള്ളൂ. മകൾ ഷബ്ന വടകരയിലെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ദിവസവേതനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. ഷബ്നയുടെ 3 പെൺമക്കളുടെ പഠന ചെലവും മോഹൻലാലിന്റെയും ഭാര്യയുടെയും ചികിത്സാ ചെലവും എല്ലാം കൂടെ മാസം നല്ലൊരു തുകയാവുമെന്ന് സുഹൃത്ത് ഹാഷിം പറഞ്ഞു. ഇന്ന് അവരെ ഭാര്യ മകള് 3 പെൺകുട്ടികളാണ് മക്കൾക്ക്. അവർക്ക് തുച്ഛമായ 200 രൂപ ശമ്പളത്തിന് ഇപ്പോൾ വടകര 6 കളക്ഷനിൽ ജോലി ചെയ്യാണ്. അപ്പം അതുകൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് വീടിൻ്റെ അവസ്ഥ വളരെ ഡേഞ്ചറാണ്. ഈ മഴ കൊണ്ടാലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ മഴയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ വീട് ഉണ്ടാവോ ഇല്ലയോ എന്നല്ല, എല്ലാം കുത്തു കൊടുത്തിട്ടുള്ളത് ഒരു കൊച്ചു വീട്. അത് എവിടെയായാലും ഇവർ സ്വീകരിക്കും. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതിനാലും പ്രായം 60 കടന്നതിനാലും പഞ്ചായത്ത് മുഖേന വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതികൾക്കൊന്നും അപേക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ പേരുൾപ്പെടുന്ന റേഷൻ കാർഡാണ് കൈവശമുള്ളത്. അതിനാൽ സ്വന്തമായി റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനും സാധിക്കാത്ത അവസ്ഥയാണ്. നാട്ടുകാർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട ലാലുവേട്ടനെ സഹായിക്കാൻ സഹായ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സുഹൃത്തുക്കൾ. മക്കൾക്കും പറക്കമുറ്റാത്ത 3 പേരക്കുട്ടികൾക്കും അന്തിയുറങ്ങാൻ സുരക്ഷിതമായ ഒരു കൂര വേണമെന്ന സ്വപ്നം മാത്രമേ ഇനി ഈ ദമ്പതികൾക്ക് ബാക്കിയുള്ളൂ. റാമിക ന്യൂസ്, തലശ്ശേരി.